മുക്കം അഭിലാഷ് ജംഗ്ഷനിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ ബസ് സ്റ്റോപ്പ് പുനർനിർമ്മിക്കാത്തത് യാത്രക്കാർക്ക് ദുരിതമാവുന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തതിനാൽ മഴയും വെയിലും ഏറ്റ് ബസ് കാത്തിരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. ബസ് കാത്തു നിൽക്കാനും ബസ്സിൽ കയറാനും യാത്രക്കാരുണ്ട്. എന്നാൽ യാത്രക്കാർക്ക് കാത്തിരിക്കാനോ കാത്തു നിൽക്കാനോ ഇടമില്ലെന്ന് മാത്രമല്ല, ബസ് സ്റ്റോപ്പിൻ്റെ യാതൊരു അടയാളവും ഇവിടെ കാണാനും കഴിയില്ല. മുക്കമങ്ങാടിയിലെ അഭിലാഷ് ജംഗ്ഷനിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് മുന്നിലാണ് ഈ ദുർഗതി. രണ്ട് ബസ് സ്റ്റാൻഡുകളുള്ള മുക്കത്ത്, അവയ്ക്ക് പുറമെ അങ്ങാടിയിലുള്ള മൂന്ന് ബസ് സ്റ്റോപ്പുകളിൽ മുഖ്യമാണിത്. അങ്ങാടിയിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മൂന്ന് പ്രധാന റൂട്ടുകളിൽ പോകേണ്ടവരാണ് ഇവിടെ ബസ് കയറാനെത്തുന്നവർ. സ്വകാര്യ മെഡിക്കൽ കോളേജ്, സർക്കാർ മെഡിക്കൽ കോളേജ്, NIT, കുന്നമംഗലം, കോഴിക്കോട് ഭാഗത്തേക്കും ഓമശ്ശേരി, താമരശ്ശേരി, കൊയിലാണ്ടി ഭാഗത്തേക്കും തിരുവമ്പാടി, ആനക്കാമ്പൊയിൽ, കോടഞ്ചേരി ഭാഗത്തേക്കും പോകേണ്ടവരാണ് ഇവിടെ കാത്തിരിക്കുക. എവിടെ കാത്തിരിക്കണം എന്ന് യാതൊരു സൂചനയുമില്ല. ഷെൽട്ടറോ ഷെഡോ ബോർഡോ എന്തെങ്കിലും അടയാളമോ ഇവിടെയില്ല. ഇത് തന്നെയാണ് ഇവിടെ ബസ്സുകൾ നിർത്താതെ പോകുന്നതിൻ്റെ പ്രധാന കാരണവും. 7.5 കോടി രൂപ മുടക്കി നഗരം സൗന്ദര്യവൽക്കരിച്ചപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന ബസ് വെയിറ്റിംഗ് ഷെഡ് ഇല്ലാതായത്. നടപ്പാതയടക്കം പല സൗകര്യങ്ങളും വന്നപ്പോൾ ഷെഡ് അപ്രത്യക്ഷമായി. നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയാക്കി ഉദ്ഘാടനം നടന്നിട്ട് മാസങ്ങളായി. 5 കോടി രൂപയുടെ 2-ാം ഘട്ട പ്രവൃത്തിയിൽ ഇവിടെ ഷെഡ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. ന്യൂസ് ബ്യൂറോ മുക്കം.